കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായ ജനുവരി മുപ്പതിന് വളരെ പ്രധാനമായ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ആരോഗ്യ വിദഗ്ധർ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ കുഷ്ഠരോഗം പോലെയുള്ള രോഗങ്ങൾ മടങ്ങി വരാൻ സാധ്യതയുണ്ട് എന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകുമ്പോൾ ഭയപ്പെടുത്തരുത് ഇങ്ങനെയുള്ള വാർത്തകൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ശ്രദ്ധിക്കാനും ജാഗ്രത പുലർത്താനുമാണ് ഞങ്ങളിതൊക്കെ പറയുന്നത് അല്ലാതെ നിങ്ങളെ ഭയപ്പെടുത്താനല്ല കോവിഡ് മഹാമാരിയിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകുന്നതുകൊണ്ട് മറ്റ് രോഗങ്ങളിലേക്കുള്ള ശ്രദ്ധകൾ കുറയുകയാണ് ഇത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ലോകത്തിലെ പുതിയ കുഷ്ഠരോഗികളിൽ അറുപത് ശതമാനവും ഇന്ത്യയിൽ ആണ് എന്നാണ് റിപ്പോർട്ട് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലത്ത് പുതിയ ഒരുപാട് കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കുട്ടികൾക്കിടയിലും നാലായിരത്തിനടുത്ത് രോഗികളുണ്ട് എന്നാൽ ഇന്ത്യയിൽ വർഷം തോറും കുഷ്ഠരോഗികളുടെ എണ്ണം കുറയുകയാണ് അതേസമയം നമ്മുടെ ജാഗ്രത നാം ഒരിക്കലും കൈവിടാൻ പാടില്ല മറ്റ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഗവേഷണങ്ങൾ നടന്നു വരികയാണ് ഇങ്ങനെ ഗവേഷണങ്ങൾ നടക്കുമ്പോൾ കുഷ്ഠരോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലയ്ക്കാൻ പാടില്ല എന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നുണ്ട് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ശാസ്ത്രീയ മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട് രോഗം കണ്ടെത്താൻ വൈകുന്നത് ദീർഘകാല വൈകല്യങ്ങൾക്കും അതുപോലെ തന്നെ മരണത്തിനു വരെയും കാരണമാകും ഇത് ലോകാരോഗ്യ സംഘടന പല കുറി നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളിൽ ഒന്നാണ് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് നാം കരുതിയ പല പകർച്ചവ്യാധികളും കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ പെരുകി വരുന്ന മാലിന്യ കൂമ്പാരങ്ങളും പരിസര ശുചീകരണമില്ലായ്മയും അതുപോലെ വ്യക്തി ശുചീകരണം കുറഞ്ഞതുമൊക്കെയാണ് കോഴിക്കടകളിൽ നിന്നുള്ള മാംസാവശിഷ്ടങ്ങൾ ശുദ്ധജലസ്രോതസ്സുകളിലാണ് പലപ്പോഴും തള്ളിവിടുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ എത്ര ബോധവൽക്കരണം നടത്തിയിട്ടും അതിൻ്റെ യാതൊരു ഫലവും അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയുന്നില്ല ഹരിക്കുന്നവരുടെ ഇച്ഛാശക്തി ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ഒത്തുതീർപ്പിന് തയ്യാറാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കും പോയ പകർച്ചവ്യാധികളെല്ലാം തിരികെ അതേ വേഗതയോടെ തിരിച്ചു വരും ഇതര സംസ്ഥാന തൊഴിലാളികളിൽ വലിയൊരു വിഭാഗം പലവിധ രോഗങ്ങളുമായാണ് വരുന്നത് ഇവരുടെ പാർപ്പിടങ്ങൾ മലിന സമാനമാണ് ഇവിടെ ആരോഗ്യ വകുപ്പ് വളരെയധികം ശ്രദ്ധയോടെ യഥാസമയങ്ങളിൽ പരിശോധന നടത്താറുണ്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആരോഗ്യസ്ഥിതി നിലനിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ പാടെ മാറിക്കഴിഞ്ഞു കേരളം ഇന്ന് പകർച്ചവ്യാധികളുടെ നാടാണ് എന്നുള്ളത് നിസ്സംശയം പറയാം പലതരം കൊതുകുകളും വൈറസുകളും നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു മഞ്ഞപ്പിത്തം ഡെങ്കി എലിപ്പനി മലമ്പനി എന്നിവ ഇന്ന് സർവ്വവ്യാപകമാണ് ഇതോടൊപ്പം തന്നെ ഇപ്പോൾ കുഷ്ഠരോഗവും പടരാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് രണ്ടായിരത്തി ഒന്നിന് ശേഷം ആഗോളതലത്തിൽ രോഗബാധയിൽ ഇരുപത് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരുന്നത് ഗാന്ധിജിക്ക് കുഷ്ഠരോഗികളോട് ഉണ്ടായിരുന്ന ഒരു അനുകമ്പയുണ്ട് ആ അനുകമ്പയും ദയാ കണക്കിലെടുത്താണ് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമായ ഓരോ ജനുവരി മുപ്പതിനും ഇന്ത്യ ഒട്ടാകെ കുഷ്ഠരോഗ നിർമാർജ്ജന ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജനുവരി മുപ്പതിനാണ് ഇന്ത്യ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത് തന്നെ ലോകാരോഗ്യ സംഘടനയുടെ നിരീക്ഷണം അനുസരിച്ച് നാല് രാജ്യങ്ങളിൽ നിന്നൊഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലും കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്തു കഴിഞ്ഞു എന്നാണ് പലപ്പോഴും പറയപ്പെടുന്നത് എന്നാൽ ഓരോ വർഷവും ലോകത്ത് ഇരുപത്തി അയ്യായിരം പുതിയ കുഷ്ഠരോഗികൾ ഉണ്ടാകുന്നു എന്നതാണ് പുതിയ ഒരു കണ്ടെത്തൽ കേരളവും ഇതിൽ പെടുന്നു എന്നത് നടുക്കുന്ന യാഥാർത്ഥ്യമാണ് മലിനീകരണത്തിനെതിരെയും മാലിന്യ കൂമ്പാരങ്ങൾക്കെതിരെയും സർക്കാർ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കേരളം വീണ്ടും പകർച്ചവ്യാധികളുടെ വിളഭൂമിയാകും പകർച്ചവ്യാധികൾക്കൊപ്പം പെരുകുന്ന സ്റ്റാർ ആശുപത്രികൾ കൊണ്ടൊന്നും ഇതിന്റെ വ്യാപനം ഒരിക്കലും തടയാനാവില്ല എന്നത് മനസ്സിലാക്കുക ആശുപത്രി ഉടമകളുടെ കീശ വീർക്കുന്നതല്ലാതെ മറ്റൊന്നും നടക്കുകയില്ല എന്നത് തന്നെയാണ് വാസ്തവം എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായും ആത്മാർത്ഥമായും നടപ്പാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും ന്യൂസ് ഡെസ്ക് Música